ആരാണ് നിങ്ങൾ പറഞ്ഞത്? അപ്പൊ മാന്യ സഹോദരികൾ ആരാ ജിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വളരെ വ്യക്തമായി മുജാഹിദികൾ വ്യക്തമായി പറഞ്ഞു, ഇല്ല, തെളിവില്ല, ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. എന്തിനു തെളിവില്ല? ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. നിങ്ങൾ പറയാ ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ തന്നെ പറയാണ് സിംഹാസനം കൊണ്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോ അത് ചോദിക്കാമോ? അങ്ങനെ ചോദിക്കാമോ ഞങ്ങളോട് ചോദിക്കണ്ട, ചെറിയ മുണ്ടത്തോട് ചോദിക്കാം. ഏതായാലും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ചെറിയ മുണ്ടത്തിന് ആയീകരിക്കുകയാണ്. ചെറിയ മുണ്ടത്തിൻ ആയീകരിച്ചു, ഷബാബ് ഈ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചു. ഷബാബിൽ വീണ്ടും ചെറിയ മുണ്ടം പറഞ്ഞ് ശരിയാണെന്ന് പി ആർ അഹമ്മദ് ഹുസൈൻ പാറക്കടവെന്ന ലോകത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമുള്ള ഒരാളുടെ പേരിൽ വേറൊരാൾ എഴുതി, ആരായിക്കോട്ടെ, ഇപ്പൊ എന്തായിരുന്നാലും നമ്മൾ പറയണില്ല. ആയിക്കോട്ടെ, ഓരോരുത്തരുടെ കുതന്ത്രങ്ങൾ, വഞ്ചനയാണല്ലോ, അത് വഞ്ചനയുടെ ഓഫീസാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ അത് ശരിയാണ് എന്ന് എഴുതി എഴുതി വിട്ടു കഴിഞ്ഞപ്പോ സലാം സലൈ പറയാണ്, ഇത് ശരിയാവൂല, ശരിയാവൂല. എന്താ കേട്ടോളൂ നിങ്ങള്? ഹലോ, അസ്സലാമലൈക്കും. ഷബാബിലേ, മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കണം വെച്ച പ്രാർത്ഥനയാവട്ടെ. അതിപ്പോ ഞാൻ നോക്കുമ്പോ വളരെ അപകടമാണ് ആളായിരിക്കും. അത് ആരെയും മുസ്ലിമെ കൈകാര്യം ചെയ്യണത്? അത് ചെറിയ മുണ്ടേ, എന്താ അപകടം എന്നറിയ. കാരണം തായ്മയോടുകൂടി അദൃശ്യ മൽക്കിനും തിന്നിയും കുറ്റി തേടിയാൽ തന്നെ തായ്മയല്ലേ വിപ്പൽ ഘട്ടത്തിൽ സഹായം തേടുന്നല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ സത്യ പെട്ടെന്നല്ലേ? ഞാൻ ഇപ്പോഴാണ് എന്ത് സത്യപ്പെട്ടത്? ഇങ്ങോട്ട് ആരെ വിളിച്ചു വന്നപ്പാ നോക്കിയതാ. നിങ്ങൾ ആരെയും വിളിച്ചു വന്നിട്ട്? ആ, ഞാൻ മനസ്സ് ഒരാള് ഏതായാലും ചെന്നായി വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നേതാക്കൾ ആരെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ചു നോക്കി. അത് എന്താണ് ഇത്? അതിപ്പോ സഫീര നമ്മൾക്ക് വിജയപ്രദേശത്ത് വിളിച്ചു വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മലക്കിനും ജിനിയും ഉദ്ദേശാത്ത പ്രാർത്ഥനയല്ലേ? അത് കൃത്യമാർഗത്തിലുള്ള സഹായം തട്ട പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് എഴുതുന്നല്ലേ? ആ, മൂപ്പര് മുമ്പ് എഴുതിയില്ല വിഷയം. ആ, മൂപ്പര് എഴുതി കൊണ്ട് അംഗീകരിച്ചതാണ് മൂപ്പരയിനെ. അത് എന്താ അങ്ങനെ മൂപ്പർക്ക് എന്താ ഇല്ലേ? ഇങ്ങനെ എന്താ അറിയില്ല, അയാള് മുമ്പ് എഴുതിയതാണ് ഇനി വീണ്ടും അംഗീകരിച്ചെന്നുള്ളൂ. ആ, ശബാബ് വീട്ടിലാണ് ചോദിച്ചത്. പിന്നെ സലാമോലുവിന്റെ ലേഖനം ഇപ്പൊ രണ്ടു മൂന്നിലൊക്കെ ഈ ലക്കത്തിലല്ല, കഴിഞ്ഞ രണ്ടിലൊക്കെ ഇല്ലല്ലോ. അഞ്ചോ ഒരു കൊടുക്കൂല, അഞ്ചോ കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുക്കലുണ്ട്, എന്നാലും ഒരു പ്രത്യേകിക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. ഉൽക്കരിനോട് താല്പര്യമുള്ള ഇങ്ങനത്തെ ഇന്നോടൊക്കെ താല്പര്യമുള്ളൂ. കണ്ടോ, അപ്പൊ ഈ സാധു ഇവിടുന്ന് ഇങ്ങനെ എഴുതാ, അലിമല്ല ഇങ്ങനെ പ്രസംഗിച്ചു നടക്ക, മൻസൂർ അലി അതിങ്ങനെ തഹക്കീക്ക് കൊടുക്ക, ഏയ്, എന്നിട്ട് അവസാനം ഇപ്പോ സലാമുസുല്ലാമി പറയണ, എന്റെ ലേഖനം പോലും അവർ എടുക്കണില്ല. സ്റ്റേജ് കിട്ടാൻ വേണ്ടി പോയ ആൾക്കാരൊക്കെ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. സലാമുസുല്ലാമിയുടെ അവസ്ഥയും പറയണേ, മൂപ്പര് ലേഖനം അയച്ചാൽ പോലും ബഡായി ലേഖനം, അത് പറ്റൂല, ഈ ബഡായി ലേഖനം പറ്റുള്ളൂ. മൂപ്പര് ലേഖനം പൊട്ടൻ ലേഖനം, മൂപ്പര് നെല്ലും പതിരും എന്നാണ് പേര്, പക്ഷെ പതിര് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഏതായിരുന്നാലും ആ ലേഖനം ഇപ്പൊ എടുക്കണില്ല, ഷബാബ് തന്നെ എടുക്കണില്ല. ഗ്രൂപ്പ്, ഏയ് ഗ്രൂപ്പേ, അതാണ് എന്റെ ഗതി, അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതിപ്പോ മൂപ്പര് പരാതി പറയാം, എല്ലാരോടും പരാതി പറയുന്നുണ്ട്, നമ്മളോട് മാത്രല്ല എല്ലാരോടും പരാതി പറയുന്നുണ്ട്. വീണ്ടും അദ്ദേഹം പറയാ, കേട്ടോളൂ. ഹലോ, ഹലോ, അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. സാർ, ഇത് കാസർഗോഡ് നിന്നാണ്. ആ, പിന്നെ എന്നൊക്കെ ഇപ്പൊ സാറിന്റെ ലേഖനം ഷബാബിൽ രണ്ടിലൊക്കെ? ആ, ഞാൻ ഓരിങ്ങനെ പ്രസിദ്ധീകരിക്കും, ഞാൻ കൊടുക്കലുണ്ട്, ഓരോങ്ങനെ മാറ്റിയൊക്കെ വെച്ച അങ്ങനെ അതായപ്പോ ലക്ഷ്യം വന്നത്. ആര് ഇപ്പൊ ഷബാബിൽ വരാത്ത എന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്, ഓര് ഏത് ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. ആ, അത്ര അപ്പൊ രണ്ടാം ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിരുന്നല്ലോ. ആ, ഈ ആഴ്ച അങ്ങനെ നല്ല സാർ. ഞാൻ ഒരു 15 ലക്ഷത്തേക്കുള്ള ലേഖനം എഴുതിയിട്ടുണ്ട്. അല്ല, നമുക്കിപ്പത് അവർക്ക് കാര്യമായിട്ട് കണ്ടെന്ന് സാറ് മാത്രമേ ഉള്ളൂ. ആ, അതെ, അത് നിങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സ്വഭാവക്ക് അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഓർക്ക് ഇങ്ങനെ വേണ്ടാത്ത ബഡായ് ലേഖനത്തോടൊക്കെ താല്പര്യം. ആ, നോക്കിപ്പോ ഇത് കുറച്ച് ആദർശമല്ലേ വലുത്. അതെ, ആദർശമാണ് വലുത്. അതിനാ മുൻഗണന നൽകേണ്ടത്. ആ, അപ്പൊ ഷബാബിൽ തന്നെ ഇപ്പൊ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ? ആ, എന്തിരുന്നോ, ഒരു ഒരിക്കല് നിർത്തിയെത്തണം എന്ന് വരെ പറഞ്ഞിരിക്കണം ഷബാബിലെ കുറെ ആളുകള് തന്നെ സാറിന്റെ ലേഖനം. ആ, അയ്യോ, അതെ, അങ്ങനെ അനുവദിക്കും. ആ, അതാണ്, അതെയാ, നമ്മളിൽ കുറച്ചിതുണ്ട് ഈ ആദർശത്തോട് താല്പര്യം ഇല്ലാതെ ഇങ്ങനെ വടായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ.
നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങിയില്ല ഇനിയിപ്പൊ നോക്കണം ഇൻഷാല്ല അല്ലാതെ രക്ഷല്ല സ്വന്തം ജോലി മാറ്റി അർപ്പി തന്നായിട്ട് അപ്പൊ കണ്ടോ ഇതാണ് ഗതി. കാരണം ചില എഴുതി കൊടുത്ത ലേഖനം അട്ടിക്കൊടുക്കാം, മൂപ്പര് പത്ത് ലേഖനം ഒക്കെ ഒന്നിച്ച് അയച്ചു കൊടുക്കണത് ചവിടെ എടുക്കട്ടെ, അവിടെ ഗോഡൌണിൽ കിടന്ന് കെട്ടിക്കിടക്കാണല്ല. എന്തൊരു ഗതികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. എന്നിട്ട് ഇപ്പോ മറ്റേ കത്ത് കൊണ്ട് നടക്കുന്ന സാധുക്കളുണ്ടല്ലോ, അവരോട് പറയാനുള്ളത് ജാതി ഒരുപാട് സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, തൽക്കാലത്തേക്ക് ഒരു തൽക്കാല ഡോസ് നിലക്ക് മാത്രമേ ഉള്ളൂ. ഏയ് തൽക്കാല ഡോസ് അങ്ങനെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒരു ചെറിയ മുണ്ടം ഗ്രൂപ്പ് എവിടെ മർക്കസുദ്ദേവല്ലേ ഇപ്പുറത്തോ എസ് എസ് എഫ് ആര് ഇങ്ങനെ കണഞ്ഞു നടക്ക, ലേഖനം പോലും എടുക്കണില്ല സാധുക്കള്. എന്നാലും സ്റ്റേജ് കൊടുക്കുന്നതാണ്, സ്റ്റേജ് കിട്ടും. കാരണം വെച്ചാൽ മുജാഹിദിലെ ചീത്ത പറയാ എങ്ങനെ, അത് ജിന്നാണ് സിഹറാണ് ജിന്നോട് പ്രാർത്ഥിക്കാന്ന് പറയാം, അങ്ങനെ ഉള്ള കള്ളം മുഴുവനും വെടി മുഴുവൻ ഇങ്ങനെ അടിക്കുക, അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റേജുകൾ ഇങ്ങനെ കിട്ടും. ആ സ്റ്റേജ് ഇങ്ങനെ കിട്ടിയിട്ട് കുറെ സാധുക്കൾ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. ഇതല്ലാതെ യുവതയിൽ അവർക്ക് ചാൻസ് ഇല്ല, കാരണം ചെറിയ മുണ്ടും ഗ്രൂപ്പുകാരാണ് അവിടെ കയറിയിരിക്കണത്. ഖത്തറിലേക്ക് പോകാൻ പറ്റും, ഖത്തർ ഗ്രൂപ്പുകാർ തോക്കട്ടേക്കണത് ഇങ്ങോട്ട് വരരുത്, ബുഹാരെ നിശ്ചയിക്കണം നിങ്ങൾ ഇങ്ങോട്ട് അടുക്കാൻ തന്നെ പാടില്ല എന്നാ. അപ്പുറത്ത് ഹുസൈൻ മടവ് ഒരു വഞ്ചന, സജീവ വഞ്ചന ആ വർത്തമാനം. അതുപോലെ തന്നെ സാധുക്കളുടെ പേരില് ഇവിടെ എന്തെടുക്കുക, ലോൺ എടുത്തിട്ട് അത് അടക്കാതെ അവർക്ക് ജപ്തി നോട്ടീസ് എല്ലാ മാസവും ഓരോന്നോ ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഹുസൈൻ മടവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങള്, ഇസ്ലാമിന്റെ പേരിലും ദീനിന്റെ പേരിലും അപകടകരമായ ഏറ്റവും വൃത്തികെട്ട ഇസ്ലാമിക വിരുദ്ധമായ ഈ നിലപാടിലാണ് മടവൂരിസം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിരോധം കൊണ്ട് പറഞ്ഞു തരികയല്ല, തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ബുഖാരിയെ ചോദ്യം ചെയ്യുക, അതുപോലെ തന്നെ മുസ്ലിമിന്റെ ഹദീസുകളെ തന്നെയും എതിർക്കുക. ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഖുർആനിനെതിരാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല, സിനിമയും അതുപോലെ തന്നെ നാടകങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പോലും പരിഹസിച്ചിട്ട് അവസാനം ഈ സമൂഹത്തിന്റെ നവോത്ഥാന രംഗത്ത് നായകത്വം വഹിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് പത്രം നിരത്തി ഈ സമൂഹത്തെ വഞ്ചിച്ച് അവസാനം മുജാഹിദികളുടെ പേരിൽ ആരോപണങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ട് നൂറു നൂറായിരം ഗ്രൂപ്പുകളായി വേർപിരിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് മടവൂരിസം കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ മന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർ, റബ്ബിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർ, ആ ദീനിന്റെ മഹത്വം കാണുന്നവർ, ആ ഖുർആനിനും സുന്നത്തിനും വില കൽപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സൽസരണിയിൽ ആ മാർഗത്തിൽ അടിപതറാതെ അജീയമായി മുന്നേറണമെന്നാണ് മന്യ സഹോദരങ്ങളെ ഈ അവസാന നിമിഷത്തിൽ എനിക്കെന്നോടും എന്റെ സഹോദരങ്ങളോടും ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, എല്ലാവിധ വ്യതിയാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പാതയിൽ തൗഹീദിന്റെ പ്രചാരകരായി സുന്നത്തിന്റെ പ്രയോക്താക്കളായി മുന്നേറാൻ ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയിൽ പ്രവർത്തിക്കുന്ന മുത്തക്കുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ആ മാർഗത്തിൽ അടരാടാനും അസത്യത്തെ അസത്യമായി കണ്ടത് വർജിക്കാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.